ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഡിഷ് ഒരു അമേരിക്കൻ ഡിഷാണ്, ടാറ്റർ ടോട്ട്സ് അഥവാ പൊട്ടറ്റോ ടോട്ട്സ്. പേരിലുള്ളതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലൊരു ടാറ്റർ ടോട്ട്സ് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടാറ്റർ ടോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം പീല് ചെയ്തിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ, നല്ലപോലെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ 5 മിനിറ്റ് നമുക്ക് ബോയിൽ ചെയ്തിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചീസ്, അത് മോസറല ചീസ്, അതുപോലെ മല്ലിയിൽ ചോപ്പ് ചെയ്തത്. മോസറല ചീസ് വേണം, യാതൊരു നിർബന്ധമില്ല. ചീസ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാനായിരുന്നു. നല്ല ടേസ്റ്റ് തന്നെയാണ്, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുന്നത്. എൻ്റെ നല്ല എരിവുള്ള മുളകാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലോട്ട് പെപ്പർ പൗഡർ വേണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1-2 പിഞ്ചോളം മതി. ഇതും യാതൊരു നിർബന്ധമില്ല, കുറച്ചൊരു ഫ്ലേവർ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണോളം മൈദ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലോട്ട് മോസറല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/2 കപ്പോളം മോസറല ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിയിൽ ചോപ്പ് ചെയ്തതുണ്ട്. അത് ഒരു വാരിലുള്ള നമുക്ക് മല്ലിയിൽ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റ് എപ്പോഴും വേവിക്കുമ്പോഴും മുഴുവനിട്ട് വേവിക്കണം നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം പിടിക്കില്ല പൊട്ടറ്റോയ്ക്ക്. ഇപ്പോൾ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്, നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒലീവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൽ ചീസ് ചേർത്തുകൊണ്ട് കൈമ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഓയിൽ ഇടത്, അല്ലെങ്കിൽ ഏഡ് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇനി ഇത് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ടാറ്റർ ടോട്ട്സിൻ്റെ ഷേപ്പ് നല്ലൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. നമുക്കതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന സമയം നിങ്ങളൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ കയറേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നോരോ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ മതി നമുക്ക്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ കളർ മാറും, നമ്മൾ കട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് എല്ലാ ടാറ്റർ ടോട്ട്സും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു സോസാണ്. ഇത് ഞാൻ മയോണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തോക്ക്. എന്നിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.